الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله سبحانه وتعالى ربيع الأول ماسم എല്ലാ വർഷവും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ദീനീയായ പല ദഅവ പ്രവർത്തനങ്ങളും നടത്തുന്നതിൻ്റെ ഭാഗമായി നൂറുൻ അലാ നൂറ് എന്ന വളരെ പഠനാർഹവും വളരെ വലിയ ആലിമീങ്ങളുടെയൊക്കെ സാന്നിധ്യവും അവരുടെയൊക്കെ ക്ലാസ്സുകളുമൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പരിധികളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇത്തരം ദഅവത്തുകൾ നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതകാലത്ത് വന്ന് പോയ എല്ലാ ദോഷങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ മഹല്ലായ ഫതലുകൊണ്ട് അഫൂ ചെയ്യുകയും നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മുൻഗാമികളായ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്ത് ചെയ്യുകയും അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ മഹാന്മാരോടൊന്നിച്ച് ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് നേതൃത്വം നൽകിയിരുന്ന പല ആളുകളും നമ്മളോട് വിടപറഞ്ഞു പോയ ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പാരത്രിക ജീവിതം സന്തോഷത്തിലായി കൊടുക്കട്ടെ. ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പിന്നിലും ഒരുപാട് ആളുകളുടെ അധ്വാനവും വിലപ്പെട്ട സമയങ്ങൾ മാറ്റിവെച്ച് ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അസാധാരണ വ്യക്തിത്വം ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് ഈ അടുത്ത കാലം വരെ അതൊരു ചർച്ചയാക്കി ആണോ അല്ലേ സാധാരണക്കാരനാണോ അസാധാരണക്കാരനാണോ എന്ന ഒരു ചർച്ച പോലും മുസ്ലിം ലോകത്ത് ഒരു വലിയ പ്രസക്തമായ ചർച്ചയായിട്ട് നടന്നത് നമുക്ക് കാണാൻ വലിയ പ്രയാസമാണ്. കാരണം ലോക മുസ്ലിമീങ്ങളൊക്കെ തങ്ങളുടെ ആ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ എല്ലാ മേഖലകളിലും ബിദഅത്ത് കൊണ്ട് ഒരുപാട് വസ്വാസുകളും പ്രശ്നങ്ങളും ഉണ്ടായിത്തീർന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടും
വിദേഹത്തിന്റെ അഹലുകാരാൽ ഉണ്ടായിത്തീർന്ന ചില ചർച്ചകളാണ് നബി തങ്ങൾ സാധാരണക്കാരനാണോ അസാധാരണക്കാരനാണോ എന്നിത്യാദി ചർച്ചകളൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറാനിയത്തിനെ, അവിടുത്തെ വ്യക്തിത്വത്തെ പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ കഴിവ് കുറവ് കൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഈമാനിന്റെ കുറവ്, നമ്മുടെ വ്യക്തിപരമായ ന്യൂനതകൾ കാരണം പൂർണ്ണാർത്ഥത്തിലൊന്നും തങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നതൊരു സത്യം തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെയും എത്രയോ അപ്പുറമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പല ആളുകളും ഈ ആയത്തിനെ ദുരുപയോഗം ചെയ്യാറുണ്ട്. പല വിഷയങ്ങളിലും ഇറക്കപ്പെട്ട ആയത്തുകളെ ആ ആയത്തിന്റെ യഥാർത്ഥ ആശയങ്ങൾക്ക് അപ്പുറത്തേക്ക് ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തരം എന്തോ ഒരു രോഗം ബാധിച്ചതുപോലുള്ള ആളുകൾ ബിദഈ ഭാഗങ്ങളിൽ നമുക്ക് വല്ലാതെ കാണാൻ സാധിക്കും. അവരുടെ സ്ഥിരം പരിപാടി ചില ആയത്തുകളെയൊക്കെ അതിൻ്റെ അനവസരങ്ങളിൽ ആ ആയത്തിനെ ഉപയോഗിക്കുക എന്നതാണ്. ആ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടൊരു ആയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്, 110-ാമതായി. സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുകും യൂഹാ ഇലൈ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഈ ആയത്തിനെ നമുക്കറിയാം, നബിയെ താങ്കൾ പറയുക, ഇന്നമാ അന ബഷറും മിസ്ലുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണ്, ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. യൂഹ ഇലൈ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് അല്ലാഹു മാത്രമാണ്, ഒരു ഇലാഹ് മാത്രമാണ് എന്ന് എന്നിലേക്ക് വഹി നൽകപ്പെടുന്നു. ഈ ആയത്തിനെ പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുതാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടും തങ്ങളുടെ പ്രസക്തിയും പ്രശസ്തിയും യശസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ആയത്തുകൾ അവതരിക്കുക എന്നതിലപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം ചെറുതാക്കുന്ന ഒരു പദം പോലും വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബഹുമതിയും സ്ഥാനവും അതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ആയത്ത് തങ്ങളുടെ മഹത്വം പറയാനല്ലാതെ തങ്ങളുടെ സ്ഥാനം കുറച്ചു കാണിക്കുന്ന ഒരർത്ഥമുള്ള ആയത്തേ അല്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ ആയത്തിനെ പലരും ദുരുപയോഗം ചെയ്യാറുണ്ട്. നമുക്ക് ഈ ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്താണ് ഈ പറഞ്ഞത്? ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹ ഇലൈ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നു. വഹി നൽകപ്പെടുന്ന നിങ്ങളെപ്പോലെ ഉള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണക്കാരനല്ല എന്നാണ് ബോധമുള്ള ഒരാൾ മനസ്സിലാക്കുക. നമ്മളൊക്കെ ഒരുപോലെയാണ്, പിന്നെ ഞാനൊരു മൂലിയരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മൂലിയന്മാരാണെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പക്ഷെ നിങ്ങളൊന്നും മൂലിയന്മാരല്ല, ഞാൻ മൂലിയരാണെന്ന് അതിൻ്റെ അർത്ഥം. യൂഹ ഇലയ്യ എന്ന പ്രയോഗം കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെപ്പോലെയല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ലഫുലിൽ നിന്ന് തന്നെ. പിന്നെ ഓരോ ആയത്തുകളും, വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും നമ്മൾ ഒരായത്തിന്റെ വാൽക്കഷ്ണം എടുത്തുകൊണ്ട് അർത്ഥം വെച്ച് വിശദീകരിക്കുകയല്ല വേണ്ടത്. പിന്നെ നമ്മൾക്ക് തോന്നിയതുപോലെ വിശദീകരിക്കുക, എന്നിട്ട് പറയാ ഖുർആനിലെ ആയത്താണ് ഞാൻ ഓതിയത്. ഇതൊക്കെ ബിദഅത്തിന്റെ സ്ഥിരം നമ്പറുകളാണ്. നിങ്ങൾ നോക്ക്, എന്താണ് സൂറത്തുൽ കഹ്ഫ്? സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉടനീളം അവതരിപ്പിച്ചിട്ടുള്ളതും വിവരിച്ചിട്ടുള്ളതും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തുമായി റിസാലത്തുമായി ദഅവത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയപ്പോൾ തങ്ങളുടെ നാട്ടുകാരായ മക്കാ നിവാസികളായ ബഹുഭൂരിഭാഗം ആളുകളും തങ്ങൾക്ക് പ്രതിപക്ഷമായി നിൽക്കുകയാണ് ചെയ്തത്. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷമായി നിന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കാനും തങ്ങളെ ഉപദ്രവിക്കാനും ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പല ശ്രമങ്ങളും നടത്തി. മക്ക നിവാസികൾ സംബന്ധിച്ചിടത്തോളം അവർ ബിസിനസ്സുകാരാണ്, അവർ കച്ചവടക്കാരാണ്. അങ്ങനെ കച്ചവടത്തിന് പോയ ഒരു സംഘത്തെ മദീനയിൽ താമസിച്ചിരുന്ന ചില ജൂതന്മാർ പരിചയപ്പെടുകയും മക്കയിലുണ്ടായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് വാദത്തെക്കുറിച്ച് അവരുടെ സംസാരമധ്യേ കടന്നു വരികയും അവരതറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സംഗതി ഒരു പ്രവാചകൻ വരാനുണ്ട്, ഒരു പ്രവാചകൻ വരാനുണ്ട്. മദീനയിലെ ജൂതന്മാര് ആ പ്രവാചകന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുമാണ്. മദീനയിലേക്ക് ജൂതന്മാരെത്തിയതും അങ്ങനെയാണ്. പ്രവാചകന്റെ ആഗമനം ഏത് നാട്ടിലേക്കാണ് എന്നത് സംബന്ധമായി അവരുടെ വേദങ്ങളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് ആ നാടിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് മനസ്സിലാക്കിയ ജൂതന്മാർ, ആ പ്രവാചകൻ നമ്മുടെ കുടുംബത്തു നിന്ന് തന്നെ വരണം എന്ന ദുരാഗ്രഹവുമായി ആണ് അവർ മദീനയിലേക്ക് ചേക്കേറിയത്. അവർ മദീനയിൽ വന്നത്, മദീനയിൽ ജൂതന്മാർ എത്തുന്നത് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകൻ, ഒരു പ്രവാചകൻ വരാനുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, മുഹമ്മദ് അദ്ദേഹം പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഒരു വഴിയുണ്ട്. അതെന്താ? നിങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കണം. ആ കാര്യങ്ങൾക്ക് അദ്ദേഹം നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരികയാണെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിലുള്ള പ്രവാചകൻ തന്നെയാണ്. ഞങ്ങൾ പറയുന്ന ഈ ചോദ്യങ്ങൾക്ക് അയാൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ വ്യാജനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ മുശ്രിക്കീങ്ങളെ ചട്ടം കെട്ടി. ഒന്നാമത്തെ ചോദ്യം ഗുഹാവാസികളായ ഒരു വിഭാഗത്തെക്കുറിച്ചായിരുന്നു. രണ്ടാമത്തെ ചോദ്യം തൊവ്വാഫായ ഒരാളെക്കുറിച്ചാണ്. മൂന്നാമത്തെ ചോദ്യം റൂഹിനെ സംബന്ധിച്ചാണ്. ഈ ചോദ്യങ്ങളാണ് ചോദിക്കാൻ വേണ്ടി അവർ പറഞ്ഞുവിട്ടത്. ഗുഹാവാസികളെക്കുറിച്ച്, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ജൂതന്മാരുടെ ഇടയിൽ, വേലക്കാരുടെ ഇടയിൽ ചില വർത്തമാനങ്ങൾ നിലവിലുണ്ട്. അതിലപ്പുറം കൃത്യമായ ഒരു വിവരം അവരെക്കുറിച്ചില്ല. കാലങ്ങളായി കേട്ടുപോരുന്ന പല കഥകളും അതിൽ കുറഞ്ഞതും കൂടിയതും ഏച്ചുകെട്ടിയതുമായ വ്യക്തതയില്ലാത്ത ഒരു കഥയാണ് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്നത്.
അതേപോലെ തന്നെ തൊവ്വാഫ് ഭൂമിയൊന്നാകെ ചുറ്റി സഞ്ചരിച്ച് ഭരണം നടത്തിയ ഭരണാധികാരി വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ദുൽഖർനൈൻ, അദ്ദേഹത്തെക്കുറിച്ചും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഇടയിൽ ഒരു തരം കഥകൾ, പല കഥകളും നിലവിലുണ്ടായിരുന്നു. അവർക്കൊരു വ്യക്തതയില്ലായിരുന്നു. ഇതിനി പറഞ്ഞു തരണമെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളില്ലാത്ത ഒരു ചരിത്രം, എന്നാൽ പ്രപഞ്ചത്തിൽ നടന്ന ഒരു യാഥാർത്ഥ്യം. ഈ വിഷയം ഇനി പറഞ്ഞു തരണമെങ്കിൽ ഒരു പ്രവാചകനല്ലാതെ കഴിയില്ല. എല്ലാ വിജ്ഞാനവും സമാവിയാണ്, എല്ലാ വിജ്ഞാനവും ആകാശത്തു നിന്നിറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം തരാൻ ഒരു നബിക്കല്ലാതെ, ഒരു സ്വാഹിബുൽ വഹീനല്ലാതെ സാധിക്കുകയില്ല എന്നത് ജൂതന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. കൃത്യമായി അദ്ദേഹം മറുപടി പറയുകയാണെങ്കിൽ അദ്ദേഹം യഥാർത്ഥ പ്രവാചകൻ തന്നെയാണ്. മുശ്രിക്കീങ്ങൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചോദ്യം ചോദിച്ചു. ഞാൻ ആ സംഭവം വിശദീകരിക്കലല്ല നമ്മുടെ ലക്ഷ്യം. സൂറത്തുൽ കഹ്ഫിന്റെ ഒരു ചിത്രം ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ആ സൂറത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുശ്രിക്കീങ്ങൾ ചോദിച്ചു, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിച്ചു, ദുൽഖർനൈനിയെ കുറിച്ച് ചോദിച്ചു, റൂഹിനെ കുറിച്ചും ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ മറുപടി ആയിട്ടാണ് സൂറത്തുൽ കഹ്ഫ് ഇറങ്ങുന്നത്. വിശാലമായ മറുപടി, വിശാലമായ മറുപടി എന്ന് പറഞ്ഞാൽ അനുബന്ധമായി മറ്റു സംഭവങ്ങളെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിവിശാലമായ ഒരു മറുപടിയാണ് സൂറത്തുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് വിവരിച്ചു, ദുൽഖർനൈനിയെ കുറിച്ച് വിവരിച്ചു, റൂഹിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട്? റൂഹിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചുകൊണ്ട് മറുപടി പറയുകയല്ല ചെയ്തത്, മറിച്ച് അവിടെ നിർത്തുക ചെയ്തത്. റൂഹ് നബിയെ, റൂഹിനെ കുറിച്ച് താങ്കളോട് അവർ ചോദിക്കും. അപ്പോൾ റൂഹ് അത് എന്റെ റബ്ബിന്റെ അമ്രിൽപ്പെട്ടതാണ് എന്നവരോട് മറുപടി പറയാം. റൂഹ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, എന്റെ റബ്ബിന്റെ അമ്രിൽപ്പെട്ടതാണ്. ഹോ, അപ്പൊ റൂഹിനെ കുറിച്ച് റസൂലുള്ളാഹി താങ്കൾക്ക് അറിയില്ല, അങ്ങനെയൊന്നും അതിനർത്ഥം വെക്കണ്ട, അങ്ങനെയൊന്നും അവിടെ അർത്ഥം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് അറിയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നിട്ടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഖുർആന്റെ മറുപടി? ഖുലി റൂഹു മിൻ അംരി റബ്ബി, അതെന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാ, നിങ്ങളത് അറിയേണ്ടതില്ല, നിങ്ങളത് അന്വേഷിക്കേണ്ടതില്ല. നമ്മൾ അത് അറിയുന്നതിൽ പ്രത്യേകിച്ച് ഖൈറൊന്നുമില്ല, ഷെറൊരു പക്ഷെ ഉണ്ടാവാം. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ അടുക്കളിലെ ഹിക്മത്താണ്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയോ അറിയില്ലേ? അറിയില്ല എന്ന് പറയാൻ ഒരു ന്യായവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൂമിയുടെ രഹസ്യം അള്ളാഹു തുറന്നു കൊടുത്തിട്ടുണ്ട്, പ്രപഞ്ചത്തിന്റെ രഹസ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കത് അറിയോ അറിയില്ലേ എന്നുള്ള ചർച്ച ചെയ്യാൻ പോലും നമ്മൾ അയോഗ്യരാണ്. അങ്ങനെ ഒരു വിഷയം തന്നെ ഇവിടെ ഉദിക്കുന്നില്ല. ഒരു റൂഹമിൻ അമ്രി റബ്ബി, അതെന്റെ റബ്ബിന്റെ അമ്രിൽപ്പെട്ടതാണ്, അതാണ് മറുപടി. മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് സുന്ദരമായി സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു അവതരിപ്പിച്ചു. സ്വാഭാവികമായും ഈ സൂറത്തുൽ കഹ്ഫിലൂടെ ഇതൊക്കെ അവതരിപ്പിച്ച ശേഷം ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുക്കും. നബിയെ അവരോടങ്ങ് പറയണം, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലൈ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നു. എന്താണ് ഇങ്ങനെ ഒരു വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ, ഒരു ഓർഡിനറി മനുഷ്യൻ മാത്രമാണ് എന്ന് പറയാൻ അല്ലാഹു തആല ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കേണ്ടതില്ല. കാരണം പൂർവീകരായ അമ്പിയാക്കളെ കുറിച്ച്
മനുഷ്യർ മാത്രമാണ് നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ എന്ന് പറഞ്ഞ ആളുകളെ വിശുദ്ധ ഖുർആൻ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ സൂറത്ത് യാസീൻ. സൂറത്ത് യാസീനിൽ അന്ധാക്കിയക്കാരിലേക്ക് ദഅവത്തിന് വേണ്ടി പോയ മൂന്നാളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയില്ലേ? അന്ധാക്കിയക്കാരിലേക്ക് ദഅവത്തിന് വേണ്ടി പോയ മൂന്നാളുകൾ, ഈ ആളുകൾ എന്ത് ചെയ്തു? അന്ധാക്കിയക്കാരെ അവർ ദീനിലേക്ക് ക്ഷണിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിരീങ്ങൾക്ക് ഉദാഹരണമായി വിവരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സംഭവമാണത്. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. അന്താക്കിയ കാരിലേക്ക് രണ്ടാളുകളെ നമ്മൾ അയച്ചപ്പോൾ ആ നാട്ടുകാർ അവരെ കളവാക്കി. മൂന്നാമതൊരാളെ കൊണ്ട് അവരെ നാം ശക്തിപ്പെടുത്തി. എന്നിട്ട് അന്താക്കിയക്കാരോട് അവർ പറഞ്ഞു, ഇന്ന ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുർസലീങ്ങളാണ്. അപ്പൊ എന്താ അവർ പറഞ്ഞത്? ഖാലൂമാ അന്തും ഇല്ലാ ബഷറും മിസ്ലുനാ. അവർ പറഞ്ഞു, ഹേ, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ലേ, നിങ്ങളെങ്ങനെയാ മുർസലീങ്ങളാകുക എന്നാ അവർ ചോദിച്ചു. കാഫിരീങ്ങൾ എക്കാലത്തും അമ്പിയാക്കൾക്കെതിരെ മുർസലീങ്ങൾക്കെതിരെ നടത്തിയിരുന്ന ഒന്നാമത്തെ ആരോപണം, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരാണ്, പിന്നെന്താ നിങ്ങൾക്കൊരു പ്രത്യേകത? അവരുടെ ആ മസീയത്തിനെ, അവരുടെ പ്രത്യേകതയെ നിഷേധിക്കുകയാണ് ആദ്യം ചെയ്തത്. അത് ചെയ്ത ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ. അത് അത് ഒരു ഹിക്മത്താണ്. കുഫറിന്റെ, നിഫാഖിന്റെ, ബിദഅത്തിന്റെ എല്ലാ ആളുകളുടെയും, കുഫർ, നിഫാഖ്, ബിദഅത്ത്, ഇത് മൂന്നും ലോക ചരിത്രത്തിൽ എടുത്ത ഒന്നാമത്തെ തന്ത്രം, ഹക്കിന്റെ അഹ്ലികാർക്കെതിരിൽ ആദ്യമായി അവർ ഉന്നയിക്കുന്ന ആരോപണം, അവര് നമ്മളെപ്പോലത്തെ ആൾക്കാരല്ലേ, അവർക്ക് ഒരു പ്രത്യേകതയില്ല എന്ന് തങ്ങളുടെ അനുയായികളെ ബോധ്യപ്പെടുത്തലാണ്. അതിൽ പ്രത്യേക ഹിക്മത്തുണ്ട്. അതെന്താ ഹിക്മത്ത്? അത് പറഞ്ഞാൽ പിന്നെ ഇവരെ കുറിച്ച് എന്ത് പറയുന്നതും ആളുകൾക്ക് രസമായി മാറും. പിന്നെ ഇവർക്കൊരു പ്രത്യേകത ഇല്ലല്ലോ, ഇവർക്കൊരു പ്രത്യേകത ഇല്ല, അതുകൊണ്ട് അവരെ കുറിച്ച് എന്തും പറയാം, അവരെ പരിഹസിക്കുക, അവർ ചെയ്യുന്നതൊക്കെ. ആദ്യം തന്നെ ഇവർക്കൊരു പ്രത്യേകത ഇല്ല എന്നാണ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിന്നെ മുഅ്ജിസത്ത് പറയുമ്പോഴും പരിഹാസമായിട്ട് തോന്നും. കറാമത്ത് ഔലിയാക്കളെ കുറിച്ച് പറയുകയാണെങ്കിലും പരിഹാസമായിട്ട് തോന്നും. ഇത് എക്കാലത്തും ബാത്തുലിന്റെ അഹ്ലികാരുടെ ഒരു സ്ഥിരം തന്ത്രമാണ്. പിന്നെ എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാൻ വേണ്ടി ഖുർആനിലൊരു ആയത്ത് കൊണ്ടുവരാ? അപ്പൊ ഈ ആയത്തിനൊരു വിഷയമുണ്ട്. വലിയ ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്, കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ലോക ജനതയുടെ ഇടയിൽ പറഞ്ഞു കേൾക്കുന്ന ചില സംഭവങ്ങൾ, എന്നാൽ കൃത്യമായി ആർക്കും ധാരണയില്ലാത്ത ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ച് ഇതാ നമ്മുടെ ഇടയിൽ ജീവിക്കുകയും നമ്മളിൽ ഒരുവനായി ജീവിക്കുകയും നമ്മളുടെ കൂടെ നടക്കുകയും ചെയ്ത, എന്നാൽ അഭ്യസ്ത വിദ്യനെന്ന് നമ്മളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ടിട്ടില്ലാത്ത, പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്കോ കോളേജിലേക്കോ അല്ലെങ്കിൽ പള്ളിക്കൂടത്തിലേക്കോ പോയി ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ചുറ്റി കെട്ടി നടന്ന് ഇങ്ങനെയൊന്നും, ഇങ്ങനത്തെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തി ഇങ്ങനെയൊക്കെ പറയുമ്പോ അവിടെ പല ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. മുശ്രിക്കീങ്ങളോടല്ലേ ഇത് പറയണത്? ഈ സംഭവം വിവരിച്ചു കൊടുത്തതും അവർക്കല്ലേ? അപ്പൊ ഇത് മനുഷ്യൻ, എന്ത് മനുഷ്യൻ തന്നെയാണോ, ഇത് മലക്കാണോ, അല്ല ഇത് വേറെ വല്ലതുമാണോ, ഇതെന്താണ്? ഇത് വലിയൊരു ആശങ്കയാണ്, ഒരു അത്ഭുതമാണ്, വലിയൊരു അത്ഭുതമാണ്. ആ അത്ഭുതത്തെ ദൂരീകരിക്കുകയാണ് ഇവിടെ
ആ ആശങ്കയെ ദൂരീകരിക്കുകയാണ്. അങ്ങനെയുള്ള ആശങ്ക വേണ്ട, ഞാൻ ആര് തന്നെയാണ്? ഞാൻ മനുഷ്യൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ മനുഷ്യനല്ല എന്ന് ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താ? അഷ്റഫുൽ ഖൽക്ക് അസാധാരണ വ്യക്തിത്വം എന്നാണ്. മനുഷ്യനാണ്, പക്ഷേ ഒരു സാധാരണ മനുഷ്യനല്ല. ചില ആളുകളുടെ സംസാരം കേട്ടാൽ അല്ലേ നമുക്കറിയാം, 40 വയസ്സുവരെ അറേബ്യയിലെ മരുഭൂമിയിലൂടെ ഇങ്ങനെ ആട് മേച്ച് ഒട്ടകങ്ങളെ മേച്ച് കളിച്ച് രസിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരാള് പെട്ടെന്ന് വഹയ്യട് കിട്ടിയപ്പോ ആ ആട് അല്ലേ ഒരു നബിയായി മാറി എന്ന രീതിയിലൊക്കെയാണ് തോന്നിപ്പോവുക. അങ്ങനെയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് മറ്റൊരു വിഷയമാണ്, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിലെടുക്കാം. വളരെ പരിരക്ഷിച്ച് ആലമുൽ അർവാഹ് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആദരവിലും ബഹുമതിയിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് മറ്റു ഒരു ക്ലാസ്സിൽ അത് ആ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഏതാവട്ടെ, എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇതൊക്കെ സംസാരിച്ചത്? ആ അത്ഭുതങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നമാ അന ബഷറു മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ എനിക്കുള്ള പ്രത്യേകത എന്താണ്? എന്താണ് എനിക്കുള്ള പ്രത്യേകത? യൂഹ ഇലയ്യ, എന്നിലേക്ക് വഹിയ നൽകപ്പെടുന്നു, എന്നിലേക്ക് വഹിയ നൽകപ്പെടുന്നു. അപ്പൊ ഞാൻ നബിയാൻ. സ്വാഹിബുൽ വഹിയാര മുർസലാൻ, ഞാൻ മുർസലാൻ, എനിക്ക് വഹിയ നൽകപ്പെടുന്നവനാണ് ഞാൻ. വഹിയന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ വിവരങ്ങൾ കിട്ടിയത്. ഇത്രയും വിശദമായി ഈ കാര്യങ്ങളെ വിവരിച്ച ശേഷം എനിക്ക് വഹിയ നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ സ്വാഹിബുൽ വഹിയാണ്, മുർസലാണ്, നിങ്ങളെപ്പോലെ സാധാരണ ഒരു വെറും മനുഷ്യൻ മാത്രമല്ല വഹിയ നൽകപ്പെടുന്ന മുർസലായ ഒരു മനുഷ്യനാണ് ഇത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ ആയത്ത്. നമ്മുടെ നാട്ടിലുള്ള സ്റ്റേജുകളിലൊക്കെ ഈ ആയത്ത് കേൾക്കാറുള്ളത് യഥാർത്ഥത്തില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ല, നമ്മളെ പോലത്തെ ഒരാൾ മാത്രമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പലരും ഈ ആയത്ത് ഓതുക. വെറുതെ ആളുകളെ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇനി ഇത് മാത്രം പറഞ്ഞാൽ മതിയോ? അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് നിങ്ങൾ നോക്ക്, 109-ാമത്തെ ആയത്ത്, 109-ാമത്തെ ആയത്തും 110-ാമത്തെ ആയത്തും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചാൽ ഈ വിഷയം നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കും. എന്താ 109-ാമത്തെ ആയത്ത്? ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദ. നബിയേ അങ്ങ് പറയുക, ലൗ കാനൽ ബഹ്റു മിദാദൻ, സമുദ്രം മഷിയാക്കി മാറ്റുകയാണെങ്കിൽ, ലി കലിമാതി റബ്ബി, എന്റെ റബ്ബിന്റെ കലിമത്തുകൾക്ക് വേണ്ടി, കലിമത്തുകൾ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ വിശദീകരിക്കാൻ വേണ്ടി സമുദ്രങ്ങളെ മഷിയാക്കി മാറ്റിയാൽ, ലനഫിദൽ ബഹ്റു, സമുദ്രം വറ്റിപ്പോകുന്നതാണ്. ഖബില അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ റബ്ബിന്റെ കലിമത്തുകൾ തീരുന്നതിന്റെ മുമ്പ് സമുദ്രം വറ്റിപ്പോകും. വലൗജിനാബി മിസ്ലിഹി മദദ, അതുപോലെ സമുദ്രങ്ങൾ എണ്ണമറ്റ സമുദ്രങ്ങളെ വീണ്ടും 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 കൊണ്ടുവന്നാലും എന്റെ റബ്ബിന്റെ കലിമത്തുകൾ എഴുതി പൂർത്തിയാക്കാൻ കഴിയില്ല, അതിന്റെ മുമ്പ് സമുദ്രങ്ങൾ അതത്രയും വറ്റിത്തീരും എന്ന്. എന്താ ഇതും നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ ശേഷമാണ്. എവിടുന്നാണ് ഈ ഇൽമൊക്കെ? എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചും ദുൽഖർനൈനിയെ കുറിച്ചും അതിൽ ഉൾപ്പെടുത്തിയ മറ്റു വിഷയങ്ങളെ കുറിച്ചും ഇത്ര വിശാലമായി എങ്ങനെയാണ് വിശദീകരിക്കുക? ആർക്കും ഈ ചരിത്രങ്ങളെ കുറിച്ച് കൃത്യതയില്ലാത്ത ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ പറയാ? അങ്ങനത്തെ ഒരു ആശങ്കയോ ഒരു സംശയം പോലും അവിടെ ബാക്കി നിൽക്കേണ്ടതില്ല. എന്തുകൊണ്ട്? എന്റെ റബ്ബിന്റെ കെലിമത്ത് എന്ന് പറഞ്ഞാൽ
എന്റെ റബ്ബിന്റെ കെലിമത്തിന്റെ അറ്റം കണക്കാക്കാൻ കഴിയാത്ത വിധം പ്രവിശാലമാണ്. അത്രയും വലിയ ഇൽമിന്റെ ഹിക്മത്തിന്റെ വലിയ കരകാണാത്ത സമുദ്രങ്ങൾ പോലും ഉപമിക്കാൻ സാധിക്കാത്ത അത്രയും വിശാലമാണ് എന്റെ റബ്ബിന്റെ കെലിമത്ത് എന്നാണ് ഈ ആയത്ത്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ എനിക്ക് വഹ്യ നൽകപ്പെടുന്നു, അങ്ങനെയുള്ള മനുഷ്യനാണ് ഞാൻ, നിങ്ങളെപ്പോലത്തൊരു മനുഷ്യനാണ്, എനിക്ക് വഹ്യ നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ കെലിമത്തിന്റെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ വഹ്യ സ്വീകരിക്കുന്നത്. വഹ്യ നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ വഹ്യ നൽകുന്ന ഒരാൾ വേണം. ആ നൽകുന്ന ഒരാളാ ആളാരാ? ആ നൽകുന്ന ആൾ എന്റെ ഇലാഹാൻ, എന്റെ റബ്ബാണ്. ആ റബ്ബിന്റെ കെലിമത്തിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ആ കെലിമത്തിന്റെ അനന്തമായി കിടക്കുന്ന സമുദ്രങ്ങളുടെ മുഴുവനും മഷിയാക്കി, അതുപോലെ സമുദ്രങ്ങൾ എണ്ണമറ്റ സമുദ്രങ്ങൾ കൊണ്ടുവന്ന് മഷികളാക്കിയാലും തീരാത്ത അത്രയും വിശാലമായ 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 പറയാൻ നമ്മുടെ വാക്കുകൾക്കപ്പുറം വിശാലമായ കെലിമത്തിന്റെ ഉടമസ്ഥനായ റബ്ബിൽ നിന്നാണ് ഞാൻ വഹ്യ സ്വീകരിക്കുന്നത്. ആ വഹ്യ സ്വീകരിക്കുമ്പോൾ പിന്നെ ഞാൻ ആരാ? പിന്നെ ഞങ്ങളെ പോലെയാണ്, ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസമല്ലാന്ന. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിച്ചത്, അറിയിച്ചു തരാൻ കഴിഞ്ഞത്, പിന്നെ എനിക്ക് അവ്യക്തമായി അറിയാത്ത കാര്യമായി ഇത് എങ്ങനെ അറിഞ്ഞു എന്ന ആശങ്ക അതൊന്നും അവിടെയല്ല. കാരണം ഇത്രയും വിശാലമായ കലിമത്തിന്റെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ വഹ്യ സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള റബ്ബിൽ നിന്ന് വഹ്യ സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെപ്പോലെ അല്ലാനായി ആയത്ത്, ഞാൻ നിങ്ങളെപ്പോലെ ആണോ അല്ലേ എന്നുള്ള ചർച്ചയ്ക്കേ അല്ല ഈ ആയത്ത്. ഈ ആയത്തിന്റെ ഉദ്ദേശം ഇതാണ്. ഇത്രയും കനപ്പെട്ട വിഷയം പറയുമ്പോൾ ഇതെവിടുന്ന് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു വിഷയമുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, നമ്മുടെ ചിന്തകൾക്ക് എത്തിപ്പെടാൻ എത്തി ഒരു നിഗമനത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നതിലും എത്രയോ അപ്പുറമുള്ള ഒരു വ്യക്തിത്വമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രപഞ്ചമടത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തങ്ങൾ കേന്ദ്രമായിട്ടാണ് പ്രപഞ്ചത്തിന്റെ തന്നെ ഈ സംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ളത്. അത് ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനങ്ങളെ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സംഭവം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആലു ഇംറാനിൽ ഒരു ആയത്ത്, ആലു ഇംറാനിൽ ഒരു ആയത്ത്, സൂറത്തു ആലു ഇംറാനിലെ 81-ാമത്തെ ആയത്തായി അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രപഞ്ചത്തിന്റെ മർക്കസ്, പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് വെറുതെ നമ്മളിങ്ങനെ പാട്ടുപാടല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ഈ നമ്മുടെ നേതാവിനെ കുറിച്ച് ബിഷാറത്തറിയിക്കുകയാണ് മുൻകഴിഞ്ഞു പോയ സകല അമ്പിയാക്കളുടെയും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. എന്താ? എല്ലാ നബിമാർ, ആദൻ നബി മുതൽക്ക് ഇങ്ങോട്ട് ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ദൗത്യത്തിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ കുറിച്ച് അനൗൺസ് നടത്തുക, തങ്ങളുടെ വരവിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക, പ്രതീക്ഷ നൽകുക ജനങ്ങളിലേക്ക്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം. മാത്രമല്ല, നിങ്ങൾക്കറിയോ ആലമുൽ അർവാഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതിന്റെ മുമ്പ്, മനുഷ്യർ തന്നെയും ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളിൽ നിന്ന് ഒരു കരാറിനെ സ്വീകരിച്ചത് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ആ കരാറാണ് അല്ലാഹു തആല 81-ാമത്തെ ആയത്തിൽ ആലു ഇംറാനിൽ വിവരിച്ചത്. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ
لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إسري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين آل عمران 81 آيات الله سبحانه وتعالى പ്രവാചകന്മാരിൽ നിന്ന് കരാറിനെ സ്വീകരിച്ചപ്പോൾ എന്താണ് അവർക്ക് അള്ളാഹു അവരിൽ നിന്ന് എഗ്രിമെന്റ് വാങ്ങുകയാണ്, കരാറ് വാങ്ങുകയാണ്. എന്താണ് കരാറ്? ലമാ ആതൈതുക്കും മിൻ കിതാബിം വഹിക്മ, നിങ്ങൾക്ക് ഞാൻ ഹിക്മത്തും കിതാബും നിങ്ങളുടെ ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ വിജ്ഞാനവും നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ സുമ്മജാഅക്കും റസൂൽ, പിന്നെ നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നു. ഈ പ്രവാചകൻ ആരാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഇമാം റാജി തങ്ങൾ വിവരിച്ചു, അതുപോലെ സകല മുഫസ്സിരീങ്ങളും വിവരിച്ചു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഇസ്ലാമിക ലോകത്തെ പകരം വെക്കാനില്ലാത്ത മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും സ്വഹാബികളുടെ നേതാക്കളുമായവർ പോലും ഈ ആയത്തിനെ വിവരിച്ചത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പ്രബോധനം ചെയ്തത് വാസ്തവമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ഒരു നബി പിന്നെ വരികയും ചെയ്താൽ ആ നബിയേറി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വന്നാൽ പിന്നെന്താ? ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, നിങ്ങൾ എന്ത് ചെയ്യണം? ആ നബിയെ വിശ്വസിക്കണം, ആ നബിയെ നിങ്ങൾ വിശ്വസിക്കണം. മാത്രമല്ല വലതൻസുറുന്നഹു, ആ നബിയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം. പിന്നെ നിങ്ങളെ പണി അതാണ്, ആ നബിയെ നിങ്ങൾ വിശ്വസിക്കുകയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് തന്നെ പറയണം. ആ നബിയെ നിങ്ങൾ വിശ്വസിക്കുകയും മാത്രമല്ല വലതൻസുറുന്നഹു, ആ നബിക്ക് നിങ്ങൾ സഹായികളാവുകയും ചെയ്യണം. നുബുവ്വത്തും റിസാലത്തും അമ്പിയാക്കൾക്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളിൽ നിന്ന് വാങ്ങിയ എഗ്രിമെന്റ് ആണത്, കരാറ്. നുബുവ്വത്താണ് കൊടുക്കണമെങ്കിൽ ഈ കരാറാണ് പാലിച്ചോളണം. ഖാല അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി ഖാലു അഖറർനാ. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, നിങ്ങൾ അക്രർത്തും, ഈ കരാറിനെ നിങ്ങൾ സ്വീകരിച്ചുവോ ഏറ്റെടുത്തുവോ? വഅഖദ്തും അലാ ദാലികും ഇസ്രി, ഈ വിഷയത്തിൽ എന്നോടുള്ള ഹക്കിന് ബാധ്യതയെ, ഇസ്രിനെ നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തുവോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, അക്റർന, ഞങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു, ഈ ബാധ്യതയെ, ഈ കരാറിനെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഫഷ്ഹദു വഅന മഅകും മിനശ്ശാഹിദീൻ, എന്നാൽ നിങ്ങൾ അതിന് സാക്ഷികളാവുക, ഞാനും നിങ്ങളുടെ കൂടെ ഇതിന് സാക്ഷിയായിരിക്കുന്നതാണ് എന്ന് അള്ളാഹു പറയുകയും ചെയ്തു. എന്നിട്ട് അവിടെ നിർത്തിയല്ല, തൊട്ടു അടുത്ത ആയത്ത് ഫമൻ തവല്ല ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, നിങ്ങൾ ആരെങ്കിലും ഈ കരാർ സ്വീകരിച്ച ശേഷം ഈ കരാറിനെ നിങ്ങൾ ആരെങ്കിലും പിന്തിരിയുകയാണെങ്കിൽ പിന്നെ അവർ ഫാസിഖീങ്ങളിൽ പൊട്ടുപോകും എന്നാണ്. ഫാസിഖീങ്ങൾ ആരോടാണ് ഈ കരാർ? അമ്പിയാക്കളോടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കരാർ വാങ്ങുന്നത്. നിങ്ങൾ നോക്ക്,
അമ്പിയാക്കളോടാണ് അള്ളാഹു ഈ കരാർ വാങ്ങുന്നത്. മാത്രമല്ല അമ്പിയാക്കളോട് തന്നെയാണ് അള്ളാഹു പറയുന്നത് ഈ കരാർ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞ ശേഷം പിന്നെ ഇതിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അവൻ ഫാസിഖായി മാറുന്നതാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ നോക്ക്, ആലമുൽ അർവാഹിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നുബുവ്വത്തും റിസാലത്തും കൊടുക്കുന്നതിന് മുമ്പ് നടന്ന കരാറാണത്. നുബുവ്വത്തും റിസാലത്തും കൊടുക്കുന്നതിന്റെ മുമ്പ് നടന്ന കരാർ, പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ സംഗതികളും, ഭൂമിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ എത്തുന്നതിന്റെ മുമ്പ് തങ്ങൾക്ക് വരാൻ പറ്റുന്ന അവസ്ഥയിൽ അള്ളാഹു ഭൂമിയെ പാകപ്പെടുത്തി വെച്ചു. ഒരുപാട് ആളുകൾ, ഒരുപാട് അമ്പിയാക്കൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് അവരെ പറഞ്ഞയക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ഭൂമിയുടെ രാജകുമാരനെ, അല്ല പ്രപഞ്ചത്തിന്റെ നൂറിനെ, പ്രപഞ്ചത്തിന്റെ രാജകുമാരനെ ഭൂമിയിലേക്ക് വരുന്ന വരവിനെക്കുറിച്ച്, അവിടുത്തെ ആഗമനത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിരവധി അമ്പിയാക്കളെ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അവരൊക്കെ വന്നു. അവരൊക്കെ വന്നിട്ട് തങ്ങളുടെ വരവിനെക്കുറിച്ച് അവരുടെ ജനതയെ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടേ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. തങ്ങൾ വന്നു എന്ന് മാത്രമല്ല, ഭൂമിയിൽ മുഴുവനും ഇസ്ലാമിന്റെ സന്ദേശമെത്തി. മുൻഗാമികളായ പ്രവാചകന്മാർക്കുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയിലധികം ഉമ്മത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക്. നബിയു സഖലൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യർക്ക് നബി, ജിന്നുകൾക്ക് നബി, എല്ലാവരിലേക്കുമുള്ള നബി. വൃക്ഷങ്ങൾ, മൃഗങ്ങൾ ഒക്കെ റസൂലുള്ളാഹി തങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നു, തങ്ങളോട് സലാം പറയുന്നു, തങ്ങൾക്ക് തങ്ങളെ കാണുമ്പോഴേക്ക് തങ്ങളിലേക്ക് സുജൂദ് ചെയ്യുന്നു. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ഭൂമി ആനന്ദ നൃത്തം ചവിട്ടി. ഭൂമിയിലുള്ളവയെല്ലാം അന്നുവരെ ഉണ്ടായിരുന്ന ഭൂമിയുടെ പ്രകൃതി തന്നെ മാറിപ്പോയി. ഇസ്ലാമിന്റെ പതാക ഭൂമിയിൽ ഉടനീളം എത്താൻ തുടങ്ങി. അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ച്, തൗഹീദിന്റെ സന്ദേശം എത്താത്ത പ്രദേശങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിൽ ഭൂമിയാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനെ അള്ളാഹു വ്യാപിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ചു കാലം ഇവിടെ ഇരുന്നു. തങ്ങൾ വിടവാങ്ങി. തങ്ങൾ വിടവാങ്ങലോടുകൂടെ ഇനി ഭൂമിക്ക് ഒരാളെയും പ്രതീക്ഷയില്ല. തങ്ങളുടെ വിടപറയലോടെ ഭൂമി ഇനി ഒരാൾക്ക് വേണ്ടിയും കാത്തിരിക്കുന്നുമില്ല. തങ്ങളുടെ വേർപാടോടുകൂടെ ഭൂമിയിൽ ഇനി ഒരാളുടെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയുമില്ല. ആർക്ക് വേണ്ടിയും ഭൂമി കാത്തിരിക്കുന്നില്ല. പിന്നെ ഭൂമി തകരുകയാണ്. ഘട്ടം ഘട്ടമായി ഭൂമി തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ആർക്കു വേണ്ടിയാണ് അള്ളാഹു ഇതിനെ സംവിധാനിച്ചത്? ആ ആളിവിടെ വന്നു കഴിഞ്ഞു. ആ ആൾ വന്നതോടുകൂടെ ഇനി ഈ സംവിധാനങ്ങളുടെ ആവശ്യം ഇവിടെയില്ല. നമുക്ക് ഈ സംഗതിയെ നമ്മുടെ നാടുകളിൽ നമുക്ക് പെട്ടെന്ന് ഈ വിഷയം ഉൾക്കൊള്ളാൻ വേണ്ടി ഈ ഒരു സംഗതിയെ നമുക്ക് ഒരു ഒരു നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന, കുടുംബത്തിൽ നടക്കുന്ന നമ്മുടെ ഒരു പാർട്ടിയോട്, അല്ലെങ്കിൽ ഒരു വിവാഹത്തോട്, ഒരു മംഗളകർമ്മത്തോട്, ഈ ഒരു ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ ഈ ഒരു സംവിധാനത്തെ നമുക്ക് താരതമ്യം ചെയ്തൊരു പഠനം നടത്തിയാൽ വളരെ പെട്ടെന്ന് ഈ പറയുന്നതിന്റെ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ, വീട്ടിൽ ഒരു വിവാഹം നടക്കുന്നു. ആ വിവാഹത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഒരുങ്ങുകയാണ്. ഒരുങ്ങാൻ തുടങ്ങി. വീട് ഭംഗിയാക്കി. എല്ലാ കച്ചറകളും എല്ലാ അനാവശ്യ വസ്തുക്കളും നമ്മൾ ദൂരെ കളഞ്ഞു. ആവശ്യമില്ലാത്തതൊക്കെ കരിച്ചു കളഞ്ഞു. എല്ലാം ഒഴിവാക്കി. ചുറ്റുഭാഗവും എല്ലാം വൃത്തിയാക്കി. വൃത്തിയാക്കിയ ശേഷം
നമ്മൾ ആളുകളെയൊക്കെ ക്ഷണിക്കാൻ തുടങ്ങി, ആളുകളെയൊക്കെ കല്യാണത്തിന്റെ ഡേറ്റും സമയമൊക്കെ അറിയിക്കാൻ തുടങ്ങി. എല്ലാം വീട് മുഴുവനും പന്തലിട്ട് അലങ്കരിച്ചു, എല്ലാം ഉഷാറാക്കി. കല്യാണ ദിവസം വന്നു. കല്യാണ ദിവസം വന്നപ്പോൾ ആ ആളുകൾ മുഴുവനും ആ വീട്ടിലൊരുമിച്ചുകൂടി. എന്നും ആ വീട്ടിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എല്ലാവരും ഒരുമിച്ചുകൂടി. ഒരുമിച്ചുകൂടി എന്ന് മാത്രമല്ല, എല്ലാവരും ആകാംക്ഷയോടുകൂടെ സന്തോഷത്തോടുകൂടെ ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് വന്നോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ ആള്? ആ വീട്ടിലേക്ക് വരാനുള്ള പുതിയാപ്പിളയെയാണ് ആ വീട്ടുകാർ മുഴുവനും കാത്തിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ആ കാത്തിരിപ്പിനിടയിലേക്ക് പുതിയാപ്പിള കയറി വന്നു. പുതിയാപ്പിള വന്നു, അയാൾ അല്പസമയം അവിടെ ഇരുന്നു. അത്യാവശ്യ സമയം, കുറഞ്ഞ സമയം അവിടെ ഇരുന്നു. ഒരു പായസമൊക്കെ കുടിച്ച് സന്തോഷത്തോടുകൂടെ പുതിയാപ്പിള തിരിച്ചു പോവുകയാണ്. പുതിയാപ്പിള ഇറങ്ങലോടുകൂടെ പിന്നെ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ പണി എന്താ? ആദ്യത്തെ പണി കെട്ടിയ തോരണങ്ങൾ മുഴുവനും വലിച്ചു പൊറിക്കാൻ തുടങ്ങും. അതുവരെ എവിടെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശരിപ്പെടുത്തിക്കൊണ്ട് നടന്നിരുന്നു. ഇനി പുതിയാപ്പിള വരലോടുകൂടെ, വന്ന് ഇറങ്ങി തിരിച്ചു പോകലോടുകൂടെ അത് മുഴുവനും പൊളിക്കാൻ തുടങ്ങുക. കൂടുതൽ സ്പീഡിൽ പൊളിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അവർ പരമാവധി സ്പീഡിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കെട്ടിയുണ്ടാക്കാൻ വേണ്ടി അവർ അധ്വാനിച്ച പ്രയാസങ്ങൾ, സഹിച്ച ബുദ്ധിമുട്ടുകൾ അതൊന്നും പരിഗണിക്കുന്നതുപോലെ ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഇത് പൊളിക്കുകയാണ്. അവസാനം പന്തലടക്കം തകർത്ത് തരിപ്പണമാക്കിയ ശേഷം ആ ചടങ്ങ് അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ നോക്ക്, പ്രപഞ്ചം പ്രതീക്ഷിച്ചത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ സംവിധാനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിന് വേണ്ടിയാണ്. തങ്ങൾ വരുന്നതിന്റെ മുമ്പ് വലിയ വലിയ നാശകാരികളായ, അതിക്രമകാരികളായ പലരും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു നിലക്കും ഒതുങ്ങാത്തവർ. അവരെയൊക്കെ ആ കേടുകളൊക്കെ തീർത്തു. ഭൂമിയുടെ പല ഭാഗങ്ങളിലും കീഴ്മേൽ മറിച്ചു. ഒരുപാട് പാച്ച് വർക്കുകൾ നടത്തപ്പെട്ടു. എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നബി തങ്ങൾക്ക് പാകപ്പെട്ട ഒരു ഉമ്മത്തിനെ ഇവിടെ സംവിധാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഒരു പ്രപഞ്ചത്തിനെ തന്നെ വലിയ ഒരു നിഅമത്തായി, റഹ്മത്തായി അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നു. 63 വർഷത്തെ ആ അവിസ്മരണീയമായ ജീവിതത്തിന് തിരശീല വീണു. നമ്മിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരു ലോകത്തേക്ക് തങ്ങൾ മറഞ്ഞു, മാറി നിന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ അവസാനത്തിന്റെ, ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് അതാണ് പ്രപഞ്ചത്തിന്റെ നാശത്തിന്റെ ഒന്നാമത്തെ അടയാളം. തങ്ങൾ വന്നാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല, പിന്നെ ഇത് പൊളിക്കാൻ തുടങ്ങുകയാണ്. ഇതിങ്ങനെ ക്രമേണ പൊളിച്ച് അവസാനം തകർത്ത് തരിപ്പണമാക്കി. ഇനി ഈ പ്രപഞ്ചത്തിന് ആവശ്യമില്ല, കാരണം ഈ പ്രപഞ്ചം ഒരാൾക്ക് വേണ്ടിയും ഇനി കാത്തു നിൽക്കുന്നില്ല. ആർക്ക് വേണ്ടിയും ഇനി ചമഞ്ഞു നിൽക്കേണ്ടതില്ല, ചമയിക്കേണ്ടതുമില്ല. വരണ്ട ആള് വന്നു, പോവേണ്ട സമയത്ത് പോയി. ഇനി പ്രപഞ്ചത്തെ നശിപ്പിക്കലാണ്. ഇനി മറ്റൊരു ലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടെയും കേന്ദ്ര ബിന്ദു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടെയും ആളുകൾ മുഴുവനും പ്രതീക്ഷയോടെ നോക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിലേക്കാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത അവിസ്മരണീയമായ, നമ്മുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മുഴുവിക്കാൻ സാധിക്കാത്ത വ്യക്തിത്വത്തിന്റെ, അസാധാരണത്വത്തിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വലിയ ഒരു സബ്ജക്റ്റാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമ്മൾ ഒരർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിന്റെ, റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയാനുള്ള ആ ഒരു തൗഫീഖ്, അത് ചെറിയ ഒരു നിഅമത്തൊന്നുമല്ല. നമ്മൾ ആ നിഅമത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ആ ചെറിയ ഒരു നിഅമത്തല്ല നമ്മുടെ റബ്ബ് നമ്മൾ ചോദിക്കാതെ അർഹരല്ലാഞ്ഞിട്ട് പോലും നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആളുകളായിട്ട് നാളെ മഹ്ശറിൽ, നാളെ സ്വർഗത്തിൽ മുത്തു